ഗോളി ചെറുപ്പം മുതലേ പത്രത്തിലെ മരണ വാർത്തകൾ ആസ്വദിച്ച് വായിക്കും. സിലിക്ക് സയനൈഡ് നൽകിയത് ഗുളികയിൽ പുരട്ടി സിലിയുടെ മരണം നേരിൽ കാണാൻ ആശുപത്രിയിൽ എത്തിക്കുന്നത് വൈകിച്ചു. തനിക്കിനി ഒരു മരണവും കാണേണ്ട, ഇനി കാണേണ്ടത് തന്റെ മരണമെന്നും ജോളി പറഞ്ഞു. പി വി കുട്ടൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കൂടത്തായി കൂട്ടക്കൊലക്കേസുമായി ബന്ധപ്പെട്ട് ഞെട്ടിപ്പിക്കുന്നതും അത്ഭുതപ്പെടുത്തുന്നതുമായ വിവരങ്ങളാണ് ഓരോ ദിവസവും ജോളി അന്വേഷണ സംഘം മുമ്പാകെ പങ്കുവെക്കുന്നത്. മരണം നേരിൽ കാണുക എന്നത് തനിക്ക് ലഹരിയാണെന്നാണ് ജോളി പറയുന്നത്. ചെറുപ്പം മുതൽ തന്നെ പത്രത്തിലെ മരണ വാർത്തകൾ ആസ്വദിച്ച് വായിക്കാറുണ്ടെന്നും ജോളി അന്വേഷണ സംഘത്തോട് സമ്മതിച്ചു. സിലിയുടെ കൊലപാതകം സംബന്ധിച്ചുള്ള നിർണായകമായ വിവരങ്ങളും ജോളി പങ്കുവച്ചിട്ടുണ്ട്. സിലി മരിക്കുന്ന ദിവസം ഡെന്റൽ ക്ലിനിക്കിൽ പോവുകയും അവിടെ ഷാജു അതിന് ഡോക്ടറെ കാണാൻ വേണ്ടി പോയപ്പോൾ സിലിക്ക് നൽകിയത് സിലിക്ക് ടാബ്ലറ്റിനകത്ത് ടാബ്ലറ്റിൻ്റെ പുറത്ത് സയനൈഡ് പുരട്ടിയാണ് നൽകിയത്. ഉടൻ സിലി കുഴഞ്ഞു വീണു. അവിടെ നിന്നും 10 മിനിറ്റ് മാത്രമാണ് ആശുപത്രിയിലേക്കുള്ളതെങ്കിലും താൻ തന്നെ കാർ ഓടിച്ച് അതിൻ്റെ അരമണിക്കൂറോളം ചുറ്റിക്കറങ്ങിയാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ഇതിന് പറഞ്ഞ കാരണവും വളരെ വിചിത്രമാണ്. സിലിയുടെ മരണം നേരിൽ കണ്ട് ആസ്വദിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇത്തരത്തിൽ യാത്ര ആശുപത്രിയിലേക്കുള്ള യാത്ര വൈകിച്ചതെന്നുമാണ് ജോളി പറഞ്ഞത്. അതുപോലെ തന്നെ കുട്ടിയെ കൊലപ്പെടുത്തിയത് ബ്രെഡിൽ സയനൈഡ് പുരട്ടിയായിരുന്നു. അതുപോലെ ഓരോ കൊലപാതകങ്ങളും ഈ കൊലപാതകങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ജോളിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. അതൊരു സാധാരണ ഈ കൊല്ലാൻ വേണ്ടി മാത്രമുള്ള സാന്നിധ്യമല്ല, ഈ കൊല നടക്കുമ്പോൾ തന്നെ ആ മരിക്കുന്ന രംഗം നേരിട്ട് കണ്ട് ആസ്വദിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഓരോ സ്ഥലത്തും. പൊന്നാമറ്റത്തെ അച്ഛൻ്റെയും അമ്മയുടെയും റോയിയുടെയും മരണസമയത്തായാലും പിന്നീട് തൊട്ടപ്പുറത്ത് മാത്യുവിൻ്റെ മഞ്ചാടിയിൽ മാത്യുവിൻ്റെ മരണസമയത്തുമൊക്കെ ആ സമയത്തൊക്കെ മരണം നേരിൽ കണ്ട് ആസ്വദിക്കുകയായിരുന്നുവെന്നാണ് ജോളി പറയുന്നത്. അതുപോലെ തന്നെ ജോളി ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതിൻ്റെ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങൾ, ജോളി കട്ടപ്പനയിലെ ഒരു ഇടത്തരം കുടുംബത്തിലെ അംഗമായിരുന്നു. അവിടെ നിന്നും ഈ പൊന്നാമറ്റം വലിയ കുടുംബം പൊന്നാമറ്റത്തെ വലിയ കുടുംബത്തിലേക്ക് തറവാട്ടിലേക്ക് വന്നപ്പോൾ അവിടെ അച്ഛനും അമ്മയും നല്ല ജോലിയുണ്ട്, സമൂഹത്തിലെ ഉന്നത സ്ഥാനത്ത് ഉള്ളവരാണ്, എല്ലാവരും നല്ല ബഹുമാനിക്കുന്ന ആൾക്കാരാണ്. എന്നാൽ ജോളിക്ക് ജോലിയില്ല, ജോളിയുടെ ഭർത്താവ് റോയിക്കും ജോലിയില്ല. ഈ ഒരു അപകർഷതാബോധം വല്ലാതെ ജോളി അലട്ടിയിരുന്നു. അതേസമയത്ത് തന്നെ ഈ പൊന്നാമറ്റം കുടുംബത്തിലെ തറവാട്ടിൻ്റെ ഒരു അധികാര സ്ഥാനമായിരുന്നു ആ അമ്മ. അതുകൊണ്ട് തന്നെ ആ അമ്മയെ ഇല്ലാതാക്കിയാൽ അധികാര സ്ഥാനം തന്നിലേക്ക് എത്തുമെന്ന് കരുതിയാണ് ആദ്യം അമ്മയെ ഇല്ലാതാക്കുന്നത്. പിന്നീട് പിതാവിനെ കൊല്ലുന്നത് അവിടുത്തെ സ്വത്തുക്കളും സമ്പത്തും നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് പിതാവിനെ കൊല്ലുന്നത്. ഇതൊക്കെ തന്നിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടി ഭർത്താവ് റോയിയെയും കൊലപ്പെടുത്തുന്നു. അതേസമയത്ത് തന്നെ ഷാജുവുമായുള്ള ബന്ധവും തുടരുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ ജോളി ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ പങ്കുവെക്കുന്നുണ്ട്. NIT ഉദ്യോഗസ്ഥ എന്ന പേരിൽ തട്ടിപ്പ് പറഞ്ഞത് എന്ന പേരിൽ പറ്റിച്ചത് തനിക്ക് സമൂഹത്തിൽ ഒരു നിലയും വിലയും കിട്ടുന്നതിന് വേണ്ടിയായിരുന്നു. പക്ഷേ ഉദ്യോഗസ്ഥ എന്ന പേര് മാത്രമേ ഉള്ളൂ, അതിനുള്ള സാമ്പത്തികം ലഭിക്കുന്നതിന് വേണ്ടിയാണ്, സ്റ്റാറ്റസ് നിലനിർത്തുന്നതിന് വേണ്ടിയാണ് മറ്റുള്ള ആൾക്കാരിൽ നിന്നും കാശ് വാങ്ങിയത്. അതിനുവേണ്ടിയാണ് മറ്റുള്ള ചില ആൾക്കാരുമായിട്ട് വലിയ ബന്ധം സ്ഥാപിച്ചതെന്നും ജോളി പറഞ്ഞു. ഏറ്റവും ഒടുവിലായി ജോളി പറഞ്ഞൊരു കാര്യം, ഇനി തനിക്കൊരു മരണവും കാണേണ്ടതില്ല എന്നും ഇനി കാണേണ്ടത് തൻ്റെ മരണമാണെന്നും ജോളി അന്വേഷണ സംഘത്തോട് പറഞ്ഞു. കൂടത്തായ് കൊലപാതക കേസിൽ ജോളിയുടെ ഭർത്താവ് ഷാജുവിനെ നാളെ ചോദ്യം ചെയ്യും. നാളെ വടകര റൂറൽ SP ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശം. 6 കൊലപാതകങ്ങളെക്കുറിച്ചും ചോദ്യാവലി തയ്യാറാക്കും. വിവരങ്ങളുമായി മേഘ ചേരുകയാണ്. മേഘ, ഷാജുവിനെ, ജോളിയുടെ ഇപ്പോഴത്തെ ഭർത്താവ് ഷാജുവിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ SP ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങൾ സൗമ്യ. അല്പം മുമ്പാണ് ക്രൈംബ്രാഞ്ച് സംഘം ഇവിടെ പുലിക്കയത്തെ ഷാജുവിന്റെ വീട്ടിലെത്തി ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നാളെ രാവിലെയോടെ വടകര SP ഓഫീസിൽ ഹാജരാവണമെന്നാണ് അന്വേഷണ സംഘം അറിയിച്ചിരിക്കുന്നത്. അല്പം മുമ്പാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഷാജുവിന്റെ വീടിന് സമീപത്താണ്. അല്പം മുമ്പാണ് അന്വേഷണ സംഘം ഇവിടെ എത്തി നാളെ രാവിലെ തന്നെ വടകര SP ഓഫീസിൽ ഹാജരാവണമെന്ന നിർദ്ദേശം കൈമാറിയിരിക്കുന്നത്. അതായത് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്ന കാര്യം എന്നത് സിലിയുടെയും ആൽഫയുടെയും മരണവുമായി മാത്രമല്ല മറ്റ് 6 മരണങ്ങളിലും മറ്റ് 3 മരണങ്ങളിലും ഏതെങ്കിലും തരത്തിൽ ദുരൂഹതയുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഷാജുവിനോട് ചോദിച്ചറിയാനുണ്ട് അന്വേഷണ സംഘത്തിന്. അതുകൊണ്ട് തന്നെ ചോദ്യാവലി തയ്യാറാക്കിയിരിക്കുകയാണ് അന്വേഷണ സംഘം. ആ ചോദ്യാവലിക്ക് അടിസ്ഥാനമാക്കിയായിരിക്കും നാളെ ചോദ്യം ചെയ്യുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 200 ചോദ്യങ്ങളാണ് ഇതിനുവേണ്ടി അന്വേഷണ സംഘം ഒരുക്കിയിരിക്കുന്നത്. നമുക്കറിയാം ഈ മരണവുമായി ബന്ധപ്പെട്ട് അതിനുശേഷവും ഷാജുവും ഒപ്പം തന്നെ പിതാവ് സക്കറിയും മാധ്യമങ്ങളോട് നിരവധി തവണ പ്രതികരിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഈ പ്രതികരണങ്ങളൊക്കെ തന്നെയും അന്വേഷണ സംഘം വിലയിരുത്തിയിട്ടുണ്ട്. അതിൽ നിന്നുമാണ് അതൊക്കെ തന്നെയും മുൻനിർത്തിക്കൊണ്ടാണ് അന്വേഷണ സംഘം ചോദ്യാവലി തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ജോളിയെ കസ്റ്റഡിയിൽ എടുത്തതിനു ശേഷം ഷാജുവിനെ ഇതുവരെയും ചോദ്യം ചെയ്തിരുന്നില്ല. നേരത്തെ ചോദ്യം ചെയ്തിരുന്ന സമയത്തൊന്നും തന്നെയും ജോളിയെ ചോദ്യം
അവസരം പോലീസിന് ലഭിച്ചിരുന്നില്ല. എന്നാൽ അതിൽ നിന്ന് ലഭിച്ച കാര്യങ്ങൾ ഒക്കെ തന്നെയും ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും ഷാജുവിനെ ചോദ്യം ചെയ്യുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത് നിർണായകമാണ്. കാരണം ഈ തെളിവെടുപ്പിന് ശേഷം നിരവധി കാര്യങ്ങളാണ് ജോളിയുടെ അതിൽ നിന്നൊക്കെ തന്നെയും അന്വേഷണ സംഘത്തിന് നിരവധി കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് സൂചന. അതൊക്കെ തന്നെയും മുൻനിർത്തിക്കൊണ്ടാണ് അന്വേഷണ സംഘം ഈ ഷാജുവിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിശദമായി തന്നെ നാളെ ചോദ്യം ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. സിലിയുടെയും കുഞ്ഞ് ആൽഫൈന്റെയും മരണം ഈ വീട്ടിൽ വെച്ചായിരുന്നു. അതായത് ഈ വീട്ടിൽ നിന്ന് അസ്വസ്ഥതകൾ ഉണ്ടാവുന്നു, അതിനുശേഷമാണ് അവർ മരണപ്പെടുന്നത്. ആ സമയത്തൊക്കെ തന്നെയും ഷാജു ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ കൊലപാതകങ്ങൾ ഷാജുവിന് പങ്കുണ്ടോ, മറ്റാർക്കെങ്കിലും അതായത് മറ്റാരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ തന്നെയും ഷാജുവിനോട് വിശദമായി തന്നെ ചോദ്യം ചെയ്യലിന് ഷാജുവിനെ വിധേയമാക്കും. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ഈ പ്രദേശത്ത് അതായത് സിലിയുടെയും ആൽഫിന്റെയും കൊലപാതകവുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നുണ്ടായിരുന്നു. ഓരോ കേസുകളായി രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുകയായിരുന്നു സംഘം. അതിന്റെ ഭാഗമായി തന്നെ ഈ പ്രദേശത്ത് പലയിടങ്ങളിലായി വന്ന് അതായത് തൊട്ടടുത്ത ഷാജുവിന്റെ വീടിന് തൊട്ടടുത്ത് വന്ന് ആളുകളുടെ മൊഴിയെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പ്രദേശത്തുകാരുടെ മൊഴി പോലീസ് സംഘം രേഖപ്പെടുത്തിയിരുന്നു. അതിൽ നിന്ന് ലഭിച്ച നിർണായക വിവരങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ടാണ് നാളെ രാവിലെ മുതൽ ഷാജുവിനെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും വിശദമായി തന്നെ ഷാജുവിനെ ചോദ്യം ചെയ്യും. ഈ 200 ചോദ്യങ്ങൾ അന്വേഷണ സംഘം ഒരുക്കിയിരിക്കുന്നു. അത് അടിസ്ഥാനപ്പെടുത്തി വിശദമായി തന്നെ അതിനുശേഷമായിരിക്കും നിർണായകമായ നീക്കങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കുക. തുടക്കം മുതൽ തന്നെ ഷാജുവിന്റെ മൊഴികളിൽ പലതരത്തിലുള്ള അവ്യക്തതകൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ തന്നെയും അന്വേഷണ സംഘം പരിശോധിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഷാജുവിനെ ചോദ്യം ചെയ്യലിനെ വിധേയമാക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുഞ്ഞിന്റെ മരണം, സിലിയുടെ മരണം ഒക്കെ തന്നെയും ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങളാണ് പുറത്തു വന്നത്. സിലി മരിച്ച സമയത്ത് പോസ്റ്റ്മോർട്ടം വേണ്ട എന്ന തരത്തിൽ ഷാജു പറഞ്ഞിരുന്നു എന്ന് ഡോക്ടർമാർ തന്നെയും മൊഴി കൊടുത്തിട്ടുണ്ട്. ഈ ഡോക്ടർമാരോടൊക്കെ തന്നെയും മൊഴി പോലീസ് സംഘം ശേഖരിച്ചു കഴിഞ്ഞു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഷാജുവിനെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുക. അതിനുശേഷം ഏതെങ്കിലും നിർണായകമായ നീക്കങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നുണ്ടോ എന്ന് നാളെ തന്നെ നമുക്ക് വ്യക്തമാകും. ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായക ഘട്ടത്തിലാണ് അന്വേഷണ സംഘം എന്നാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി മേഘ, വ്യക്തമാണ്. കൂടത്തായ് കൊലപാതക കേസിൽ ജോളിയുടെ ഭർത്താവ് ഷാജുവിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ SP ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 200 ചോദ്യങ്ങളടങ്ങിയ ചോദ്യാവലി തയ്യാറാക്കി കഴിഞ്ഞു. മേഘയാണ് വിവരങ്ങൾ നൽകിയത്. കൂടത്തായ് കൊലപാതകത്തിൽ ലീഗ് നേതാവിന്റെ വീട്ടിൽ പോലീസ് റെയ്ഡ്. MB ചിമ്മോയിയുടെ വീട്ടിലാണ് റെയ്ഡ് നടക്കുന്നത്. വിവരങ്ങളുമായി ജോഷില ചേരുകയാണ്. ജോഷില, കൂടത്തായ് കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് നിരവധി ഉന്നതരെ ഒക്കെ ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതിലൊന്നാണ് ഇപ്പോൾ ലീഗ് നേതാവുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നത്. ലീഗ് നേതാവായ MB ചിമ്മോയിയുടെ വീട്ടിൽ റെയ്ഡ് നടക്കുകയാണ്. വിശദാംശങ്ങൾ. ജീന, ഇമ്പിച്ച് മൊയ്തീൻ വീട്ടിൽ ഇന്ന് റെയ്ഡ് നടത്തി എന്നുള്ളതാണ് കൂടത്തായ് കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതുതായി വരുന്ന വാർത്തകൾ. ഇന്ന് ഉച്ചയോടുകൂടിയാണ് DYSP ഹരിദാസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇമ്പിച്ച് മൊയ്തീന്റെ വീട്ടിലെത്തിയത്. ലീഗ് നേതാവ് കൂടിയായ ഇമ്പിച്ച് മൊയ്തീൻ ഒസ്യത്ത് സംബന്ധമായ രേഖകൾ ഉണ്ടാക്കാൻ ഇവരെ സഹായിച്ചു, ജോളിയെ സഹായിച്ചു എന്നുള്ളതായിരുന്നു അന്വേഷണ സംഘം ഇവിടെ റെയ്ഡ് നടത്താനുള്ള കാരണം. ജോളി നേരത്തെ തന്നെ മൊഴി നൽകിയതാണ് പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട്, ഒസ്യത്തുമായി ബന്ധപ്പെട്ട് തന്നെ സഹായിച്ചത് ഇമ്പിച്ച് മൊയ്തീൻ ആണെന്ന കാര്യം. മറ്റൊരു കാര്യം, ഇന്ന് അന്വേഷണ സംഘത്തിലെ ഏറ്റവും വിദഗ്ധ സാങ്കേതിക വിഭാഗം ഇന്ന് ഈ വീട്ടിൽ പൊന്നാമറ്റം വീട്ടിൽ എത്തും എന്നുള്ളതാണ്. ഫോറൻസിക് വിദഗ്ധരാണ് ഇന്ന് പൊന്നാമറ്റം വീട്ടിൽ എത്തിച്ചേരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട്, കൊലപാതകവുമായി ബന്ധപ്പെട്ട് ശാസ്ത്രീയമായ പല തെളിവുകളും ഈ അന്വേഷണ സംഘത്തിന് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ശാസ്ത്രീയ കൂടത്തായി കൊലക്കേസുമായി ബന്ധപ്പെട്ട് ലീഗ് നേതാവ് MB ചിമ്മോയിയുടെ വീട്ടിൽ റെയ്ഡ് നടക്കുകയാണ്. വിശദാംശങ്ങളാണ് ജോഷിന് നൽകിക്കൊണ്ടിരുന്നത്. ജോഷിലേക്ക് തിരികെ വരാം. മറ്റൊരു വാർത്തയിലേക്ക്. അറസ്റ്റ് ജോളി നേരത്തെ മനസ്സിലാക്കിയെന്ന് റൂറൽ SP KG സൈമൺ. അറസ്റ്റിന് മുൻപ് ജോളി അഭിഭാഷകനെ കണ്ടിരുന്നു. ജോളി 6 കൊലപാതകങ്ങളും ഏറ്റുപറഞ്ഞെങ്കിലും തെളിവ് ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘമെന്നും റൂറൽ SP പറഞ്ഞു. ജോളിയെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഭക്ഷണനെ കാണുകയും എന്തൊക്കെ ഡിഫൻസ് എടുക്കണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെയാണ് ആദ്യം ഉണ്ടായ സംഭവങ്ങൾ, പിന്നീടാണ് പിന്നെ മാറിയത്. എനിക്ക് പറയാനുള്ളത് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയെല്ലാം കാണിക്കണമെന്നാണ് ഞാൻ പറയാനുള്ളത്. എനിക്കല്ലാതെ ഇതേപ്പറ്റി എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. പ്രൊഫഷണലിസം വേണം. പ്രൊഫഷണലിസം ഞാനൊക്കെ കോടതി വന്ന് നിൽക്കുമ്പോൾ എൻ്റെ മുഖത്തോട്ടൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ധൈര്യം വേണം. അത് ധൈര്യം കാണിക്കണം. അത് പ്രൊഫഷണലിസം പറയുന്നത്. എൻ്റെ അടുത്ത സുഹൃത്ത് വലിയ നല്ല നല്ല ലോയേഴ്സ് ഉണ്ട്.
ലോയേഴ്സ് ഉണ്ട്, ലോയേഴ്സിനെ കുറ്റം പറയില്ല, അവരെല്ലാം കാണിക്ക പ്രൊഫഷൻസ് ഭയങ്കര വലുതാണ്. അത് അപ്പൊ പ്രൊഫഷൻസ് എന്ന് പറഞ്ഞ ഒരു കാര്യം നമ്മുടെ എല്ലാ ആൾക്കാരും എടുത്തിരിക്കണം. കൊല്ലത്ത് മകൻ അമ്മയെ കൊന്ന് വീട്ടുവളപ്പിൽ കുഴിച്ചുമൂടി. ചെമാൻമുക്ക് നീതിനഗറിൽ സാവിത്രിയമ്മയാണ് കൊല്ലപ്പെട്ടത്. മകൻ സുനിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മകളുടെ പരാതിയിലാണ് അന്വേഷണം. സുനിൽ സുഹൃത്തിനെ കൊലപ്പെടുത്തിയ കേസിലും പ്രതിയാണ്. കഴിഞ്ഞ മാസം 3-ാം തീയതി മുതൽ സാവിത്രിയെ കാണാനില്ലെന്ന് കാട്ടി മകൾ അധ്യാപികയായ ലാലിയാണ് കൊല്ലം ഈസ്റ്റ് പോലീസിൽ പരാതി നൽകുന്നത്. തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിക്കുകയും മകൻ സുനിലിനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. പിന്നീട് ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു. സംശയം തോന്നി പോലീസ് ഇയാളെ നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇന്നലെ പ്രതിയെ പോലീസ് പിടികൂടി ചോദ്യം ചെയ്തപ്പോഴാണ് പണം ആവശ്യപ്പെട്ട് അമ്മയെ താൻ തലക്കടിച്ച് കൊലപ്പെടുത്തിയെന്നും ഓട്ടോ ഡ്രൈവറായ സുഹൃത്ത് കുട്ടന്റെ സഹായത്തോടെ വീടിന് പിന്നിൽ കുഴിച്ചുമൂടിയെന്നും സമ്മതിച്ചത്. അമ്മയുടെ പേരിലുള്ള വീട് പണയം വെച്ച് 2 ലക്ഷം രൂപ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് തന്നെ സുനിൽ നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്ന് മകൾ ലാലി പറഞ്ഞു. ഈ പ്രമാണം വസ്തുവിന്റെ പ്രമാണം കൊടുക്കാൻ 2 ലക്ഷം രൂപ അവർ വേണമെന്നും പറഞ്ഞ് എന്നെ വിളിക്കുമായിരുന്നു. ഉടനെന്ത് കൊണ്ടുപോടി, പ്രമാണം കൊണ്ടുപോടി എന്നും പറഞ്ഞ് മുമ്പ് ഇയാൾ അമ്മയെ മർദ്ദിച്ചിട്ടുണ്ടെന്നും നാട്ടുകാരിടപെട്ട് പോലീസ് പിടികൂടുമ്പോൾ അമ്മ സാവിത്രിയാണ് സ്റ്റേഷനിലെത്തി മകനെ ഇറക്കിക്കൊണ്ടുപോകുന്നതെന്ന് വാർഡ് കൌൺസിലർ പറഞ്ഞു. സ്ഥിരം ഈ അമ്മയെ ഉപദ്രവിക്കുന്ന അങ്ങനെ ഒരു ടൈപ്പായി. സ്ഥിരമായി എല്ലാ ആഴ്ചയിലും മിക്കവാറും പോലീസ് സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ട് പോവുകയും ഇവര് തന്നെ ഇറക്കി വിടുന്ന ഒരു പതിവായിരുന്നു. മൃതദേഹം ജീർണിച്ച നിലയിലാണ്, ദുർഗന്ധം വമിക്കുന്നുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തും. കൊലപാതകത്തിൽ പങ്കുള്ള സുനിലിന്റെ സുഹൃത്ത് കുട്ടന് വേണ്ടി പോലീസ് അന്വേഷണം തുടരുന്നു. 2015 സുഹൃത്ത് സുരേഷ് ബാബുവിനെ കൊലപ്പെടുത്തിയ കേസിലും സുനിൽ പ്രതിയാണ്. ഫോറൻസിക് വിദഗ്ധരെത്തി തെളിവുകൾ ശേഖരിച്ചു. കൊല്ലം ACP പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. കൈരളി ന്യൂസ്, കൊല്ലം.